ഹലോ, ഞാൻ റാഹിന ഫസ്മി, ഹെയിൽ ആൻഡ് ഹാപ്പിനെസ്സിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. പല ആളുകൾക്കും പല രീതിയിലുള്ള പെരുമാറ്റങ്ങളായിരിക്കും, സ്വഭാവങ്ങളായിരിക്കും. അവർ വളർന്നു വന്നിട്ടുള്ള സാഹചര്യങ്ങൾ, അവർ കണ്ടിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ അനുസരിച്ചിട്ട് അവരുടെ സ്വഭാവത്തിലൊക്കെ പല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ നമ്മളൊക്കെ മനുഷ്യരാണ്, സോഷ്യൽ ബീയിങ്സ് ആണ്. നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമുക്കൊരു സോഷ്യൽ എക്സ്പെക്റ്റേഷൻസിന് അനുസരിച്ചിട്ടുള്ള സ്വഭാവങ്ങളായിരിക്കണം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതുള്ളത്. അല്ലെങ്കിൽ അത് നമുക്കും ബുദ്ധിമുട്ടായിരിക്കും, നമ്മുടെ ചുറ്റിലുള്ള ആളുകൾക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. പലപ്പോഴും പല ആളുകളിൽ ഇത്തരത്തിലുള്ള സോഷ്യൽ എക്സ്പെക്റ്റേഷൻസിന് നേരെ വിരുദ്ധമായിട്ടുള്ള സ്വഭാവങ്ങൾ കാണാറുണ്ട്. പെട്ടെന്നൊരു ദിവസം കാണിക്കുന്നതല്ല, ചെറുതിലേ തൊട്ട് ഇത്തരത്തിലുള്ള ബിഹേവിയേഴ്സ് ആണ് ഒരാൾ കാണിക്കുന്നത്. ഇത്തരത്തിലുള്ള മാൽ അഡാപ്റ്റീവ് ബിഹേവിയേഴ്സ് കാരണം അയാളുടെ പേഴ്സണൽ ലൈഫും സോഷ്യൽ ലൈഫും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടിലാണ്. അയാൾക്ക് പ്രോപ്പറായിട്ടുള്ള ഫങ്ഷനിങ് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു ക്രോണിക് പാറ്റേൺ ആയിട്ട് അവരെ കൊണ്ട് മാറ്റാൻ പറ്റാത്ത രീതിയിലുള്ള മാൽ അഡാപ്റ്റീവ് ബിഹേവിയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പല രീതിയിലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് കണ്ടുവരാറുണ്ട്. നമ്മൾ ക്ലസ്റ്റർ എ, ക്ലസ്റ്റർ ബി, ക്ലസ്റ്റർ സി എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ക്ലസ്റ്റർ ബിയിലുള്ള ഒരു കുറച്ച് അത്യാവശ്യം സിവിയർ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്, ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ. ഡിസോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നൊക്കെ പറയും. പലപ്പോഴും പല ആളുകൾ കേട്ട് പരിചയമുള്ള ഒരു വേർഡ് ആയിരിക്കും ആന്റി സോഷ്യൽ എന്നൊക്കെ. ഇപ്പോൾ ഒരാൾ പെട്ടെന്ന് ഒരു ഭയങ്കര ആക്രമണാസക്തമായിട്ടൊക്കെ ബിഹേവ് ചെയ്താൽ നമ്മൾ പറയും അയാൾ ആന്റി സോഷ്യൽ ആണെന്ന്. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു സഡൻ ട്രിഗർ കാരണം ഉണ്ടാവുന്ന ഒരു സ്വഭാവമൊന്നുമല്ല. വളരെ മുന്നേ തന്നെ ഗ്രാജുവലി ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള അവരുടെ മാൽ അഡാപ്റ്റീവ് ബിഹേവിയേഴ്സ് ആയിരിക്കും. ഒരു ട്രിഗർ കാരണം ഉണ്ടാവുന്ന ഒരു മാൽ അഡാപ്റ്റീവ് ബിഹേവിയർ ആയിരിക്കില്ല. ഗ്രാജുവലി അവരെ ചുറ്റുപാട് നോക്കി കാണുന്ന രീതിയും അവർ കാര്യങ്ങൾ പെർസീവ് ചെയ്യുന്ന രീതിയും അവരെ റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലൊക്കെ സാരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പോൾ എന്താണ് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ? അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? ഇത് കാരണം അയാൾക്കും അയാളുടെ ചുറ്റിലുള്ള ആളുകൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടാണ് ഉണ്ടാവുക എന്നുള്ളത് നോക്കാം. മെയിൻ ആയിട്ട് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള ഒരു വ്യക്തി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂൾസും റെഗുലേഷൻസും ഒരു തരത്തിലും ഫോളോ ചെയ്യില്ല എന്നുള്ളതാണ്. ഒരു തരത്തിലുള്ള നിയമത്തിനോട് യോജിച്ച് പോകുന്ന ബിഹേവിയേഴ്സും ആ ഒരു വ്യക്തിയിൽ നിന്ന് ഉണ്ടാവില്ല. ഇതെന്ന് പറയുന്നത് കുഞ്ഞിലെ തൊട്ടേ ഇതേ ഒരു ബിഹേവിയർ പാറ്റേൺ ആയിരിക്കും അവർ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടാവുക എന്നുള്ളതാണ്. ആ ഒരു സമയത്ത് അവരുടെ റൈറ്റ്സും അവരുടെ ചുറ്റിലുള്ള ആളുകളുടെ റൈറ്റ്സിനൊന്നും യാതൊരുവിധ വിലയും കൽപ്പിക്കാത്ത രീതിയിലുള്ള ബിഹേവിയേഴ്സ് ആയിരിക്കും. പലപ്പോഴും ഇവർ ഭയങ്കരമായിട്ട് അഗ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യുക. നിയമത്തിനോട് ഒരു തരത്തിൽ യോജിപ്പില്ലാത്ത ബിഹേവിയേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഫിസിക്കൽ അറ്റാക്സും അഗ്രസീവ് ആയിട്ടുള്ള ബിഹേവിയേഴ്സും പലപ്പോഴും ഇവരുടെ സൈഡിൽ നിന്ന് കാണാറുണ്ട്. അപ്പോൾ ഇതൊക്കെയെന്ന് പറയുന്നത് ഇവരൊരു മുന്നേ ഞാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കോൺസിക്വൻസസ് ഉണ്ടാവും, ഇത് ഞാൻ ബാക്കിയുള്ള ഒരാളുടെ റൈറ്റ് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ ചെയ്യുന്നത്, ഞാൻ ഈ ഒരു ആക്ടിവിറ്റി ചെയ്തത് കൊണ്ട് ഇവിടെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നുള്ള ഒരു തരത്തിലുള്ള ചിന്തയും ഇവരുടെ മൈൻഡിൽ ഉണ്ടാവില്ല. ക്ലസ്റ്റർ ബി ഒരു കാറ്റഗറിയിലുള്ള ഡിസോർഡേഴ്സിന്റെ മെയിൻ സിംറ്റം ആണ് ഇമ്പൾസിവിറ്റി എന്നുള്ളത്. അതായത് ഒരു എടുത്തുചാട്ടുള്ള ഒരു ബിഹേവിയർ ആയിരിക്കും. ഇപ്പൊ എന്താണ് തോന്നുന്നത് അത് അങ്ങോട്ട് ചെയ്യുക, അതിന്റെ കോൺസിക്വൻസസിനെ കുറിച്ച് ഒരു ബോധറിങ്ങും ഇല്ലാത്തൊരു അവസ്ഥയായിരിക്കും ആ സമയത്ത് ഉണ്ടാവുക. അപ്പൊ ഇവരുടെ ഭാഗത്തു നിന്നുള്ള ഈ അഗ്രസീവ് ബിഹേവിയേഴ്സ് ഒക്കെ പലപ്പോഴും ഈ ഒരു ഇമ്പൾസിവിറ്റിന്റെ പുറത്ത് ഉണ്ടാവുന്ന ബിഹേവിയേഴ്സ് ആയിരിക്കും. ഇവർക്ക് ഞാൻ ചെയ്യുന്നത് തെറ്റാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഇല്ലാത്തൊരു അവസ്ഥയായിരിക്കും ഇവിടെ ഉണ്ടാവുക. പലപ്പോഴും പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിലുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരൊരിക്കലും മിസ്റ്റേക്സ് നിന്ന് പഠിക്കില്ല എന്നുള്ളതാണ്. സാധാരണ ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്തത് തെറ്റായി, ഇത് കാരണം കുറച്ച് അത്യാവശ്യം ഇവിടെയൊക്കെ ബുദ്ധിമുട്ടുണ്ടായി എന്ന് മനസ്സിലാക്കിയിട്ട് ആ ഒരു തെറ്റ് തിരുത്താനുള്ള ഒരു ശ്രമമെങ്കിലും നടത്തും. പക്ഷെ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിൻ്റെ കേസിലോട്ട് വരുന്ന സമയത്ത് അവരറിയുന്നില്ല അവർ ചെയ്യുന്നത് തെറ്റാണെന്നുള്ളത്. അപ്പോൾ ഈ മിസ്റ്റേക്സ് നിന്ന് പഠിക്കുക എന്നുള്ള ഒരു അബിലിറ്റി ഇവർക്ക് ഇല്ലാണ്ട് പോകും. അവർ ക്രോണിക് ആയിട്ട് ഈ ഒരു പാറ്റേൺ ഓഫ് ബിഹേവിയേഴ്സ് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകും എന്നുള്ളതാണ്. അപ്പോൾ ഈ അഗ്രഷനും റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രമല്ല, വേറെ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ഈ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകളിൽ കണ്ടുവരാറുണ്ട്. മെയിൻ ആയിട്ടുള്ളതാണ് ഈ ഡിസൈഡ്ഫുൾ ആയിട്ടുള്ള, അതായത് ചതി, വഞ്ചന പോലത്തെ ബിഹേവിയേഴ്സ് ഒക്കെ കാണിക്കും. ബാക്കിയുള്ളവരെ ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യും, അതായത് അവരുടെ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് കൂടെയുള്ളവരെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ആ കാര്യം അങ്ങ് സാധിച്ചെടുക്കും. ഇപ്പം ഇവരെ മുന്നേ അറിയാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളെ കാണുന്ന സമയത്ത് ഭയങ്കര നല്ല ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കും. അപ്പോൾ പലപ്പോഴും നമുക്ക് ഇവരെ മനസ്സിലാവില്ല. ഇവരെ കൂടെയുള്ള ആൾക്കാർക്കോ ഇവർ ചെയ്ത പ്രവർത്തികൾ അറിഞ്ഞ ആൾക്കാർക്കേ ഇവർക്ക് ഇത്തരത്തിലുള്ള പ്രശ്നമുള്ളത് മനസ്സിലാവും. ഇവർ ഭയങ്കര മാനിപ്പുലേറ്റീവ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പലപ്പോഴും ഇവർ പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് ഇയാൾ ഭയങ്കര നല്ലൊരു മനുഷ്യനായിരിക്കും പലപ്പോഴും തോന്നുക എന്നുള്ളതാണ്. പക്ഷേ ഇവരെ സൈഡിൽ നിന്ന് ഒരുപാട് സാമൂഹിക വിരുദ്ധമായിട്ടുള്ള ബിഹേവിയേഴ്സ് കാണപ്പെടാറുണ്ട്. ഇവർ അഗ്രസീവ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് കാണിക്കുന്ന സമയത്ത് ഇവർ ഒരു തരത്തിലുള്ള സേഫ്റ്റിയും ഇവിടെ ചെക്ക് ചെയ്യുന്നില്ല. അവർക്കും അത്രയും ഡേഞ്ചറസ് ആയിരിക്കും, അവരുടെ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആൾക്കും ഡേഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കും ചെയ്യുക. ഇവർ ഈ ഹാർംഫുൾ ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ചിലപ്പം അവരുടെ
കൂടെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരോട് വരെ ചെയ്യും. ഇപ്പം നമുക്ക് വന്നിട്ടുള്ള ഒരു കേസിൽ ഒരു ആളുണ്ടായിരുന്നു, അയാളുടെ വൈഫിനെ കത്തിയോണ്ട് കുത്തിയിരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ വിചാരിക്കും കത്തിയോണ്ട് കുത്തിയിട്ടുള്ള ആൾക്കാരൊക്കെ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളാണെന്ന്. അപ്പം ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അതായത് പെട്ടെന്ന് ഒരു ട്രിഗർ വന്ന കാരണം കൊണ്ട് ഒരു ചെയ്യുന്ന ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഇൻസിഡൻ്റ് അല്ല. ഇവർ ഒരുപാട് കാലമായിട്ട് ഇവർക്ക് ഈ ഒരു പാറ്റേൺ ഓഫ് ബിഹേവിയർ ആണ് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. പിന്നെ നമുക്ക് സാധാരണയായിട്ട് ഒരാൾ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു മനുഷ്യന് സാധാരണയായിട്ട് ഉണ്ടാകുന്ന ഒരു വികാരമാണ് ഗിൽറ്റി എന്നുള്ളത്. ഞാനൊരു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് ഉള്ളിലൊരു ഗിൽറ്റ് അടിക്കും, അല്ലെങ്കിൽ തെറ്റ് ഞാൻ ചെയ്തത് പിടിക്കപ്പെടുമോ എന്നുള്ള ഒരു ആങ്സൈറ്റി ഉണ്ടാവും. പക്ഷേ ഈ ഒരു ആൻറ്റി സോഷ്യൽ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് ഈ ഒരു ആങ്സൈറ്റി ഉണ്ടാവില്ല, ഈ ഒരു ഗിൽറ്റും ഉണ്ടാവില്ല. ഞാൻ എത്ര തെറ്റ് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലും ഞാൻ ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു തിരിച്ചറിവ് ഇവർക്ക് വരുന്നേയില്ല. അതേപോലെ തന്നെ എമ്പതി എന്ന് പറഞ്ഞ സാധനം ഇവർക്ക് വർക്കൗട്ട് ആവുകയില്ല. ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വേറൊരാളെ സൈഡിൽ നിന്ന് ചിന്തിച്ചിട്ട് അയാൾക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കാപ്പബിലിറ്റി ഇവർക്ക് അവിടെ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വേറൊരു കേസ് വന്ന സമയത്ത് ആ കുട്ടി കുഞ്ഞിലെ തൊട്ട് ഈ ഗുണ്ടാ സംഘത്തിലൊക്കെ ഉള്ള കുട്ടിയാണ്. അപ്പോൾ ആ മോൻ്റെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് എന്താണ്, ആൾ ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ അയാൾ ഒരുപാട് സ്ട്രേഞ്ചേഴ്സിനൊക്കെ ഒരുപാട് ആക്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും ആ കുട്ടിക്ക് യാതൊരു ഗിൽറ്റും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ട് നമ്മൾ ഡയഗ്നോസ് ചെയ്യൽ മിക്കപ്പോഴും അതൊരു 18 years കഴിഞ്ഞിട്ടാണ്. അപ്പോൾ മുന്നേ കുഞ്ഞുനാളിൽ തന്നെ ഇതിൻ്റെ സിംറ്റംസ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ടാകും അവരിൽ, കണ്ടക്ട് ഡിസോർഡറിൻ്റെ രൂപത്തിൽ. അതായത് ഭയങ്കര അഗ്രസീവ് ബിഹേവിയർ, വീട്ടിലുള്ളവരോടും സ്കൂളിലൊക്കെ ഭയങ്കര ദേഷ്യത്തിൽ പെരുമാറുക, സാധനങ്ങളൊക്കെ അടിച്ച് പൊട്ടിക്കുക, ആവശ്യമുണ്ടെങ്കിലും ആവശ്യമില്ലെങ്കിലൊക്കെ കളവ് പറയുക, സാധനങ്ങൾ മോഷ്ടിച്ചെടുക്കുക, സ്കൂളിലും ഒരു സ്ഥലത്തും നിയമത്തിനനുസരിച്ചിട്ട് പെരുമാറാത്ത രീതിയിൽ കുഞ്ഞുനാളിലെ ഇത്തരത്തിലുള്ള സ്വഭാവം കാണിക്കുന്ന ആൾക്കാരാണ് പലപ്പോഴും 18 years കഴിയുമ്പോൾ ഒരു ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ട് മാറാറുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടാത്തൊരവസരത്തിൽ കണ്ടക്ട് ഡിസോർഡറിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ച് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവരെ നമുക്ക് ഒരു 18 years ആകുമ്പോഴത്തേക്കും ഒരു ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറിലോട്ട് എത്തുന്നത് ഒരു പരിധിവരെ തടയാൻ പറ്റുന്നുള്ളതാണ്. പക്ഷേ പലപ്പോഴും പ്രോപ്പറായിട്ടുള്ള ഇൻ്റർവെൻഷൻസ് കിട്ടാത്തതുകൊണ്ട് ഇത്തരത്തിലുള്ള കുട്ടികൾ ഗ്രാജുവലി അവരുടെ അതേ പാറ്റേൺ ഓഫ് ബിഹേവിയർ കണ്ടിന്യൂ ചെയ്ത് 18 years കഴിയുമ്പോൾ ഒരു ആൻറ്റി സോഷ്യൽ കാറ്റഗറിയിലോട്ട് മാറാറാണ് പതിവ്. പിന്നെ ഇവരെന്ന് പറയുമ്പം പുറത്തുനിന്നുള്ള ആളുകൾക്ക് കാണുമ്പം ഇത് അവരെ കൊണ്ട് പറ്റാത്തതാണ് എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ടാവില്ല. ഭയങ്കര മോശമായിട്ടുള്ള ബിഹേവിയറുള്ള ഒരു വ്യക്തി എന്നായിരിക്കും. അപ്പോൾ പലപ്പോഴും ഇവർ ഇല്ലീഗൽ ആയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആവും. അവർ അതേപോലത്തെ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിട്ട് മിംഗിളായിട്ട് സബ്സ്റ്റൻസ് യൂസിലോട്ടും ഒരുപാട് നിയമത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ഒക്കെ ചെയ്തിട്ട് ഒരു ക്രിമിനൽ കാറ്റഗറിയിലോട്ട് പോകാറാണ് പതിവ് പലപ്പോഴും. അപ്പം ഇവർക്ക് പ്രോപ്പറായിട്ടുള്ള ഇൻ്റർവെൻഷൻസ് കിട്ടാത്തതുകൊണ്ട് അതേ പാറ്റേൺ ഓഫ് ബിഹേവിയർ അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഒരുപാട് തെറ്റുകൾ ലൈഫിൽ ചെയ്തിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണ് പലപ്പോഴും ഇവർക്ക് ഉണ്ടാവാറുള്ളത് എന്നുള്ളത്. അത് അവരത്രയ്ക്ക് അവരുടെ ലൈഫിനെയും ബാക്കിയുള്ളവരുടെ ലൈഫിനെയും ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നുള്ള ഒരു ഇൻസൈറ്റ് അവർക്ക് കിട്ടുന്നില്ല പലപ്പോഴും. അതുകൊണ്ടാണ് ഇവർക്ക് ആ ഒരു ബിഹേവിയറൽ മോഡിഫിക്കേഷന് ഇവിടെ സംഭവിക്കാത്തത്. ഇവർക്ക് ഇവരൊരു പെർസ്പെക്റ്റീവിൽ നിന്ന് മാത്രമേ ഇവർ ചിന്തിക്കുന്നുള്ളൂ. ഒരു ഈഗോ സെൻട്രിക് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആയിരിക്കും ഈ ആൻറ്റി സോഷ്യൽ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് ഉണ്ടാവുക. ഇനിയിപ്പോൾ ഇവരൊരു തെറ്റ് ചെയ്ത് എന്ന് ആരെങ്കിലും പറഞ്ഞു കൊടുത്താൽ തന്നെ അവർ ബ്ലെയിം ചെയ്യുക അത് ബാക്കിയുള്ളവരെ തലയിൽ ഇട്ടിട്ട് അവർ ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടുള്ള രീതിയിലായിരിക്കും അവരെപ്പോഴും സംസാരിക്കുന്നുണ്ടാവുക എന്നുള്ളത്. ഒരു തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റീസോ കാര്യങ്ങളോ ഒന്നും ഇവർ ലൈഫിൽ എടുക്കില്ല. എല്ലാം എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മളുടെ ഓരോ സോഷ്യൽ എക്സ്പെക്ടേഷൻസിന് കംപ്ലീറ്റ്ലി എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ആയിരിക്കും ഈ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാരിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ പല രീതിയിലുള്ള റിസർച്ചും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ റീസൺസ് നോക്കിയിട്ട്. ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ കാരണം ഇതാണ് എന്ന് പർട്ടിക്കുലർലി നമുക്ക് പറയാൻ പറ്റില്ല. പല കാരണങ്ങൾ കൊണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ് ഈ ഒരു രീതിയിലുള്ള അവസ്ഥ അവർക്ക് ഡെവലപ്പ് ചെയ്ത് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ മേജർ ആയിട്ടുള്ളത് ജനറ്റിക്സ് തന്നെയാണ്. അതായത് മുന്നേ അവരുടെ ഫാമിലിയിലോ ആർക്കെങ്കിലും ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സിലോ പാരൻസിലോ ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള ബിഹേവിയേഴ്സോ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് വരുന്ന കുട്ടിയിലും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അവരുടെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സാണ്. അതായത് ഭയങ്കര ഹാർഷ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ വളർന്നിട്ടുള്ള ഒരു കുട്ടി, അല്ലെങ്കിൽ ഒരുപാട് നിഗ്ലക്ട് ലൈഫിൽ കിട്ടിയിട്ടുള്ള, ഇപ്പൊ പാരന്റ്സിന്റെ സൈഡിൽ നിന്നാണെന്നുണ്ടെങ്കിൽ സ്കൂളിൽ നിന്നൊക്കെ ആയിട്ട് ഒരുപാട് അവഗണനകൾ ഏറ്റുവാങ്ങിയിട്ടുള്ള കുട്ടികളിലൊക്കെ ഇത്തരത്തിലുള്ള ബിഹേവിയേഴ്സ് ഡെവലപ്പ് ചെയ്ത് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആദ്യം കണ്ടക്ട് ഡിസോർഡർ ആയിട്ടായിരിക്കും ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവുക, അത് ഗ്രാജുവലി അതൊരു ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറിലോട്ട് മാറാനുള്ള അവസ്ഥയുണ്ട്. അപ്പം പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിന്റെ കാറ്റഗറിയിൽ നോക്കുമ്പോൾ അത്യാവശ്യം സിവിയർ ആയിട്ടുള്ള ഒരു ഡിസോർഡർ ആണ്
ആൻറ്റിസോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അറ്റ് ദ ഏർലിയസ്റ്റ് ആയിട്ട് ഒരു പ്രോപ്പർ ഇൻ്റർവെൻഷൻസ് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഇവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ഹെൽപ്പോടുകൂടി പ്രോപ്പറായിട്ടുള്ള സൈക്കോ എഡ്യൂക്കേഷൻ, അതായത് ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട് നിങ്ങളുടെ ബിഹേവിയേഴ്സിൽ എന്നുള്ള ഒരു അവയർനെസ് അവർക്ക് ആദ്യം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഈ ഒരു ബിഹേവിയേഴ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു നടപടി എടുക്കുകയുള്ളൂ. അപ്പോൾ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ഹെൽപ്പോടെ നല്ലൊരു സൈക്കോ എഡ്യൂക്കേഷനും അതേപോലെ സൈക്കോ സോഷ്യൽ തെറാപ്പീസും ഇവരുടെ ബിഹേവിയർ മോഡിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഒരു പരിധി വരെ നമുക്ക് ഇവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. പ്രോപ്പറായിട്ടുള്ള ഇൻ്റർവെൻഷൻസ് ഒന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള വ്യക്തികൾ ഒരുപാട് ഇല്ലീഗൽ ആക്ടിവിറ്റീസ്, സബ്സ്റ്റൻസ് യൂസ്, ഹാക്കിങ് പോലത്തെ ഒരുപാട് നിയമത്തിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്ത് ലൈഫിൽ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടായിട്ട് അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇവർക്ക് പ്രോപ്പറായിട്ടുള്ള ഹെൽപ്പ് കിട്ടുക എന്നുള്ളതാണ് ഇവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. വേറൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.